മാവൂരിലെ വാഴത്തോട്ടത്തിൽ പൈനാപ്പിൾ മീലി മൂട്ടയുടെ ആക്രമണം. മണന്തലക്കടവിലെ കൃഷിയിടത്തിലാണ് കീടാണു ആക്രമണം സ്ഥിരീകരിച്ചത്. കൃഷി ഓഫീസർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. യുവ കർഷകരായ അബ്ദുൽ ഗഫൂർ ആയോത്ത്, അബ്ദുൽ മജീദ് മടത്തിൽ, സാലിം പുലപ്പാടി എന്നിവരുടെ മണന്തലക്കടവിലുള്ള വാഴത്തോട്ടത്തിലാണ് വാഴയുടെ ശത്രുകീടങ്ങളിലൊന്നായ പൈനാപ്പിൾ മീലി മൂട്ടയുടെ ആക്രമണം സ്ഥിരീകരിച്ചത്. അപ്രധാന കീടമായി വാഴയിൽ കണ്ടിരുന്ന ഈ കീടം കാലാവസ്ഥാ വ്യതിയാനവും മൂലവും മറ്റ് അനുകൂല സാഹചര്യങ്ങളാലും മുഖ്യ ശത്രുകീടമായി അപൂർവ സന്ദർഭങ്ങളിൽ മാറാറുണ്ട്. വരണ്ട കാലാവസ്ഥയും ഉയർന്ന അന്തരീക്ഷ ജലാംശവും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തോട്ടം മുഴുവൻ ഇവയുടെ ആക്രമണം വ്യാപിക്കാൻ കാരണമാവും. കേരളത്തിലെ വിവിധ വാഴത്തോട്ടങ്ങളിൽ നിന്നും സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവയുടെ ആക്രമണം അതിരൂക്ഷമാവുന്നത് ഇതാദ്യമായാണ്. മാവൂർ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് നൽകിയ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ ഗവാസ് രാഗേഷും സംഘവും അഖിലേന്ത്യാ ഏകോപിത ഫലവർഗ ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി പൈനാപ്പിൾ മീലിമുട്ടയുടെ കീടബാധയുള്ള വാഴത്തോട്ടങ്ങൾ സന്ദർശിച്ചു, സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു, കീടനിയന്ത്രണ മാർഗങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് കീടരോഗങ്ങൾ ബാധിക്കുന്ന ഒരു വിള തന്നെയാണ് വാഴ. മീലി മുട്ടകളും അതിൽ ഒരു കീടമാണ്. ഇതുവരെ അപ്രധാന കീടം എന്ന് കരുതിയിരുന്ന മീലിമുട്ട ഇപ്പോൾ ക്രമാതീതമായി പെരുകുന്നതായിട്ടും വാഴയെ നശിപ്പിക്കുന്നതായിട്ടും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇതിന് സുപ്രധാനമായ കാരണമായി കണക്കാക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ മാവൂര് കണ്ടിട്ടുള്ള ഈ ഒരു ഇനം പൈനാപ്പിൾ മീലി മൂട്ടയാണ്. അവ ചെടിയുടെ നീരൂറ്റി കുടിക്കുകയും അതിനോടനുബന്ധിച്ച് മറ്റ് കുമിൾ രോഗങ്ങൾ വാഴയെ ആക്രമിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ആശങ്കപ്പെടേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല, അതിന് പ്രതിരോധ മാർഗങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഏതെങ്കിലും കൃഷിയിടത്തിൽ ഈ പൈനാപ്പിൾ മീലിമുട്ട കാണാൻ ഇടയാവുകയാണെങ്കിൽ കൃഷിഭവനെയോ വാഴ ഗവേഷണ കേന്ദ്രത്തെയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടേണ്ടതാണെന്ന് മാത്രം. ഭാവിയിൽ പൈനാപ്പിൾ മീലിമുട്ടകളുടെ ആക്രമണം കാണുന്ന പക്ഷം കൃഷി ഓഫീസറെയോ ഡോക്ടർ ഗവാസിനെയോ അറിയിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പൈനാപ്പിൾ മീലിമുട്ട വാഴയിൽ ഉണ്ടാക്കുന്ന ആക്രമണത്തെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ തന്നെ സാമ്പിളുകൾ ഇന്നലെയുള്ള ഫീൽഡ് വിസിറ്റിൻ്റെ സമയത്ത് വാഴ ഗവേഷണ കേന്ദ്രത്തിലുള്ള വിദഗ്ധർ ഡോക്ടർ ഗവാസ് രാഗേഷും സംഘവും കളക്ട് ചെയ്യുകയും കൂടുതൽ പഠനത്തിന് വിധേയമാക്കാൻ വേണ്ടി അത് തൃശൂർ കണ്ണാറ ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മാവൂർ.